നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മാർച്ച് മാസം 28-29 തീയതികളിലായിട്ട് ദേശീയ പണിമുടക്ക് നടത്തപ്പെടും. ദേശീയ പെൻഷൻ പദ്ധതി പിൻവലിക്കുക, കരാർ പുരംകരാർ കാഷ്വൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവത്കരണം അവസാനിപ്പിക്കുക, ആസ്തി കൈമാറ്റ പദ്ധതിയായിട്ടുള്ള NMP ഉപേക്ഷിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. സംസ്ഥാനത്തെ വിവിധ സംഘടനകൾ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ദിവസങ്ങളിലും സംസ്ഥാനം നിശ്ചലമാകാൻ അല്ലെങ്കിൽ ഹർത്താലിന് സമാനമായ നിയന്ത്രണങ്ങൾ ബാധകമാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, മാർച്ച് മാസം 28-29 തീയതികളിലായിരിക്കും രാജ്യവ്യാപകമായിട്ടുള്ള പണിമുടക്ക് ഉണ്ടാവുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മാർച്ച് മാസം 24 തീയതി മുതൽ സ്വകാര്യ ബസ്സുകളും പണിമുടക്കും െന്ന് അറിയിച്ചിട്ടുണ്ട്. അനിശ്ചിത കാലത്തേക്ക് സർവീസുകൾ നിർത്തിവെക്കുന്നതായിട്ടാണ് ബസ് ഉടമകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചാർജ് വർധന അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതിയുടേതാണ് ഏറ്റവും പുതിയ തീരുമാനം. സംസ്ഥാനത്ത് ബസ് ചാർജ് വർധന ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് സ്വകാര്യ ബസ് ഉടമകൾ. പണിമുടക്ക് പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രിക്ക് ബസ് ഉടമകൾ നോട്ടീസ് നൽകിയിരുന്നു. ബസ് ചാർജ് വർധന ഉടൻ നടപ്പിലാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ബസ് ഉടമകൾ നിവേദനം നൽകിയ കാര്യം ഗതാഗത മന്ത്രി ആന്റണി രാജു സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ പുതുക്കിയ നിരക്കുകൾ അത് പ്രാബല്യത്തിൽ വരുത്തുന്ന കാര്യങ്ങളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാർച്ച് മാസം 24 തീയതി മുതലാണ് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പ്രവേശിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമ്പത്തിക വർഷാവസാനം കണക്കിലെടുത്ത് മാർച്ച് മാസം നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ മാസം തന്നെ എത്തിച്ചേരും. ഈ മാസം 25 ശേഷം മാർച്ച് മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ വിതരണം നടക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് എല്ലാവർക്കും 1600 വീതമാണ് പെൻഷൻ തുക എത്തിച്ചേരുന്നത്. 49 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ 6 ലക്ഷത്തിന് മുകളിൽ വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, ഇവർക്കായിരിക്കും ഈ തുക എത്തിച്ചേരുക. 1600 വീതമാണ് പെൻഷൻ തുക. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പെൻഷൻ വിതരണം വൈകിയിരുന്നു. സാമ്പത്തിക പരാധീനതകൾക്ക് നടുവിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സർക്കാർ സബ്സിഡികളും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ബാങ്ക് അക്കൌണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ബാങ്കിന്റെ ഹോം ബ്രാഞ്ച് സന്ദർശിച്ചോ അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അക്കൌണ്ടുമായി ആധാർ ബന്ധിപ്പിക്കാൻ സാധിക്കും. ഇതിന് ആധാർ കാർഡിന്റെ പകർപ്പ് സമർപ്പിച്ചാൽ മാത്രം മതി. ഇനി ബാങ്കിൽ ആധാർ വിശദാംശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അക്കൌണ്ടുമായി ആധാർ ബന്ധിപ്പിക്കുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടാൽ പോലും വിവരങ്ങളെല്ലാം നമുക്ക് നഷ്ടമാകും. ഒപ്പം സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ ഇനി ആധാർ അധിഷ്ഠിതമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൌണ്ടിലേക്കാണ് ലഭിക്കുക. അതും മുടങ്ങാനാണ് സാധ്യത. അതിനാൽ ബാങ്ക് അക്കൌണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ ആധാർ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഓൺലൈനായി പരിശോധിക്കാൻ കഴിയുമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. resident.uida.gov.in/bankmapper എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇത് പരിശോധിക്കാനാവുക. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണിത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.